പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി അതിൻ്റെ ബാക്കി നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ക്രോസിംഗ് ലൈൻസ്, ഒരു ലൈൻ ക്രോസായി കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അളവുകൾ നമ്മൾ കണ്ടെത്താന്നാണ് പഠിക്കുന്നത്. വളരെ എളുപ്പമാണ്, ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വര വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചു, ഈ 2 ഡിഗ്രികൾ എന്താണ്, 180 ഡിഗ്രിയാണ്. ഈ രണ്ടളവ് 180 ഡിഗ്രിയാണ്. അതേപോലെ ഇത് രണ്ടും കൂട്ടിയാലും 180 ഡിഗ്രിയാണ്. നമ്മൾ ഈ വരൻ്റെ ക്രോസ് ആയിട്ടൊരു ലൈൻ കടന്നു പോകുന്നു. അപ്പോൾ ഇത് 75 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തെന്നായിരിക്കും, 75 ഡിഗ്രി ആയിരിക്കും. ഇത് 105 ഡിഗ്രി ആണെങ്കിൽ ഇതും 105 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതും 75 ഡിഗ്രിയാണ്, ഇതും 105 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരളവ് കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ അളവും കണ്ടെത്താം. അതാണ് ഇത് മനസ്സിലാക്കണ പാഠം. ഒരളവ് കിട്ടിയാൽ, കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150 അല്ലേ. അവിടെ നോക്കുക, ഇത് 20 ആണ്, ഒറ്റ അളവേ ഇവിടെ തന്നുള്ളൂ. നമുക്ക് എല്ലാ അളവും കണ്ടെത്താം. ഇത് 20 ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര, 180 അല്ലേ. അപ്പം 180-ൽ നിന്ന് 20 മൈനസ് ചെയ്യാം. അപ്പം ഇത് എത്രയാണ്, 160 ആണ്. ഇനി നമ്മൾ എന്ത് പഠിക്കുക, ഓപ്പോസിറ്റ് ആംഗിൾ തുല്യ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വലാ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 20 ഡിഗ്രിയാണ്. ഇത് 160 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയാണ്, 160 ഡിഗ്രിയാണ്. അപ്പം ഇതിന്ന് മനസ്സിലാക്കാനുള്ള പാഠം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വലാണ്. ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ എന്നാ പറയുക, അത് ഈക്വലാണ്. ഇതിന് പറയാം നിയർ ബൈ ആംഗിളാണ്. നിയർ ബൈ ആംഗിൾ അഥവാ സമീപ കോണുകളും എതിർക്കോണുകളും, മലയാളത്തിൽ ഇതിന് പറയുക സമീപ കോണുകൾ എന്നാണ്, അടുത്തുള്ള രണ്ട് കോണുകൾ, സമീപ കോണുകൾ. ഇത് രണ്ടും കൂട്ടിയാൽ 150 ആണ്. ഇത് രണ്ടും സമീപ കോണാ. ഇത് രണ്ടും കൂട്ടിയാൽ നിയർ ബൈ കോണാ, 150 ആണ്. ഇത് രണ്ടും നിയർ ബൈ കോണാ, 150 ആണ്. ഇത് രണ്ടും നിയർ ബൈ കോണാ, 150 ആണ്. ഈ എതിർക്കോണുകൾ ഈക്വൽ ആയിരിക്കുന്ന, അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ 105 ആണെങ്കിൽ ഇവിടെ 105 ഉണ്ടാവും. ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ്. ഈ 75 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 75. അതിൽ പഠിക്കാനുള്ളത് നിയർ ബൈ ആംഗിൾസ് കൂട്ടിയാൽ 180 ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾ അഥവാ സമീപ കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും, എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും എന്നാണ്. അപ്പോൾ ഒന്ന് കിട്ടിയാൽ നമുക്ക് ബാക്കിയൊക്കെ കണ്ടുപിടിക്കാം. അതാ നിയർ ബൈ ആംഗിൾസ്, സമീപ കോണുകളും ഓപ്പോസിറ്റ് കോൺ ആംഗിൾസ് അഥവാ എതിർ കോണുകളും അറിയാറുണ്ട്. ഇവിടെ നിങ്ങൾ ഇതിൽ ഏതാ നിയർ ബൈ കോ ആംഗിൾസ്, BPC ഉണ്ടോ? BPCനോട് നിയർ ആയിട്ടുള്ള കോണാണ് AP C. ഇത് രണ്ടും നിയർ ബൈ കോണാണ്. ഇനി നിയർ ബൈ കോൺ ഏതാലോ, BPCയും BPDയും, ഇത് രണ്ടും നിയർ ബൈ കോണാണ്. ഇനി BPDയും APDയും, ഇത് രണ്ടും നിയർ ബൈ കോണാണ്. ഇനി APDയും APCയും നിയർ ബൈ കോണാണ്. അപ്പം ഇത് നിയർ ബൈ കോൺ, 150 കിട്ടും. ഇങ്ങനെ കൂട്ടിയാൽ 150 കിട്ടും, നിയർ ബൈ കോണാണ്. ഇത് നിയർ ബൈ കോണാണ്, ഇത് നിയർ ബൈ, ഇതൊക്കെ സമീപ കോണുകളാണ്. ഇനി ഇതിൻ്റെ എതിർക്കോണം ഏതാ പറഞ്ഞാൽ, ഏതല്ലേ ഏതാ, ഇതിൻ്റെ എതിർക്കോണാണ് ഇത്. അപ്പോൾ APCയുടെ എതിർക്കോണാണ് BPD. ഇനി BPCയുടെ എതിർക്കോണാണ് APD. അപ്പം നിയർ ബൈ കോണുകളും സമീപ കോണുകളും ഓപ്പോസിറ്റ് ആംഗിൾസും എതിർക്കോണുകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് വേറൊന്ന്. പിന്നൊരു കാര്യം, മറ്റൊരു കാര്യം ഇതിൽ, അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളതാ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആണ്, ദ സം ഓഫ് നിയർ ബൈ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് എഴുതിയെടുക്കണം. ദ സം ഓഫ് നിയർ ബൈ ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. നീ വേറെ നോക്കണം, ഇവിടെ ഒരു ആംഗിൾ 30 ഡിഗ്രി മാത്രം, ഈ ആംഗിളിൽ മാത്രമേ തന്നുള്ളൂ, ഇതിൻ്റെ ബാക്കിയുള്ളത് കണ്ടെടുക്കണം. എന്ത് ചെയ്യും? അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ടണലുകൾ ഇത് നേരെയാണ്, ഇത് 90 ഡിഗ്രിയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഇത് കണ്ടെത്തിക്കൂടെ, ടോട്ടൽ 150 ആണ്. അപ്പം 90 പ്ലസ് 30 എത്രയാണ്, 120 ആണ്. 120 കഴിച്ചാൽ ബാക്കി 150 എന്ന്, 120 കുറച്ചാൽ എത്രയാണ്,
180 നിന്ന് 120 കുറച്ചാൽ ബാക്കി 60 ഡിഗ്രി, അപ്പൊ 60 ഡിഗ്രി. ഇനി നമ്മൾ പഠിച്ചു ഓപ്പോസിറ്റ് ആംഗിൾ ഒക്കെ ഈക്വൽ ആണ്. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാണ്? 60 ആണ്. ഇത് 90 ആണെങ്കിൽ ഇത് എത്രയാണ്? 90 ആണ്. ഇത് 30 ആണെങ്കിൽ ഇതും 30 ആണ്. അപ്പൊ എല്ലാ ആംഗിൾസിനെയും കിട്ടി. ഇങ്ങനെ കണ്ടെത്താനും ഓപ്പോസിറ്റ് ആംഗിളും നിയർ ആംഗിൾസും എന്താണെന്നും അതുപോലെ അത് നമ്മൾ പേരിട്ട് എഴുതാനും അതേപോലെ ഒരു ആംഗിൾ തന്ന ബാക്കിയുള്ള ആംഗിളുകളൊക്കെ കണ്ടെത്താനൊക്കെയാണ് ഈ ഇതിൽ പഠിക്കേണ്ടത്. ഇത് വെച്ചിട്ടുള്ള ലാസ്റ്റുള്ള കുറച്ച് വർക്കുകളുണ്ട്, ആ വർക്കുകൾ മുഴുവൻ ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ കാണിക്കണം.